ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട് തൊട്ടങ്ങേ പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു. ഭാഗ്യസ്മരണാർഹനായ ഫാദർ ആബേൽ സി എം ഐയുടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ ഈ ഗാനഭാഗം ഏതൊരു കത്തോലിക്കിൻ്റെയും ഹൃദയതാളമാണ്. ഈശോയ്ക്കുണ്ടായിരുന്ന ഒരൊറ്റ സുഹൃത്തിനെക്കുറിച്ചാണ് ഈ ഗാനം നമ്മോട് പറയുന്നത്. അത് മറ്റാരുമല്ല, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യവുമായുള്ള ഈശോയുടെ സൗഹൃദത്തിൻ്റെ ആഴം സുവിശേഷങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പുൽക്കൂട് അല്ലെങ്കിൽ കാലിത്തൊഴുത്ത് എന്നത് ഈശോയ്ക്ക് ഒരൊറ്റ സുഹൃത്തിനെ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. ഈ സുഹൃത് ബന്ധം വഴി ഈശോ നേടിയെടുത്തത് ശൂന്യവൽക്കരണമാണ്. മനുഷ്യവംശത്തിന് നേടിക്കൊടുത്തത് നിത്യരക്ഷയും. അതുകൊണ്ട് തന്നെ പുൽക്കൂട് നമ്മോട് പറയുന്ന പ്രഥമ പാഠം അത് പുൽക്കൂട് കെട്ടുക എന്ന് തന്നെയാണ്. സ്വന്തം ജീവിത സാഹചര്യം കൊണ്ട് പുൽക്കൂട് കെട്ടുക എന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് അങ്ങ് എപ്രകാരം പുൽക്കൂട് കെട്ടിയെന്ന് ചോദിച്ചാൽ വിശുദ്ധൻ പറയും, ഞാൻ എൻ്റെ ഉപേക്ഷകൾ കൊണ്ട് പുൽക്കൂട് കെട്ടിയെന്ന്. വിശുദ്ധ അൽഫോൻസാമിയോട് ചോദിച്ചാൽ പറയും, ഞാൻ എൻ്റെ സഹനം കൊണ്ട് പുൽക്കൂട് കെട്ടിയെന്ന്. വിശുദ്ധ ജാനാ ബെരാത്തായോട് ചോദിച്ചാൽ അവൾ പറയും, ഞാൻ എൻ്റെ ഉദരം കൊണ്ട് എന്ന്. ഫാദർ ഡാമിയനോട് ചോദിച്ചാൽ പറയും, കുഷ്ഠരോഗികളോടുള്ള എൻ്റെ ശുശ്രൂഷ കൊണ്ട് പുൽക്കൂട് കെട്ടിയെന്ന്. സുവിശേഷത്തിലെ വിധവയോട് ചോദിച്ചാൽ അവൾ പറയും, രണ്ട് ചെമ്പ് നാണയങ്ങൾ കൊണ്ട് പുൽക്കൂട് കെട്ടിയെന്ന്. ദൈവം നൽകിയ ജീവിത സാഹചര്യം കൊണ്ട് ഇവരെല്ലാം പുൽക്കൂട് കെട്ടിയപ്പോൾ ഇവരെല്ലാം നേടിയെടുത്തതും ശൂന്യവൽക്കരണവും തുടർന്നുള്ള രക്ഷയുമാണ്. എന്തുകൊണ്ട് യൂദാസേ നിനക്ക് പുൽക്കൂട് കെട്ടാൻ പറ്റാതെ പോയി എന്ന് ചോദിച്ചാൽ യൂദാസ് പറയും, അതിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ ദുരുപയോഗം കൊണ്ടാണെന്ന്. നമുക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പുൽക്കൂട് കെട്ടാം. ദമ്പതികൾ പരിപൂർണ സമർപ്പണത്തിലൂടെ, മക്കൾ അനുസരണത്തിലൂടെ, സമർപ്പിതർ തങ്ങളുടെ വിശുദ്ധിയിലൂടെ പുൽക്കൂട് കെട്ടുക. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.